വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വാൾപുട്ടി വെച്ചിട്ട് ഒരു ക്ലേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വാൾപുട്ടി എടുക്കാം കേട്ടോ. ഈ വാൾപുട്ടി നമുക്കറിയാമല്ലോ പെയിൻറ്റുകൾ കിട്ടുന്നതാണ്. ഒരു കിലോ പാക്കറ്റിന് 40 രൂപയാണ് വില വരുന്നത്. അപ്പോൾ എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലേ ആണ് ഇത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വാൾപുട്ടി എടുക്കുകയാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും പറയാനില്ല. നമുക്ക് എന്തോരാണ് ക്ലേ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് എടുക്കുന്നത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഒരുപാടായി പോകരുത്, കുറച്ച് കുറച്ചൊന്ന് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ഒരു ക്ലേ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എക്കണോമിക്കൽ വൈസ് നോക്കുകയാണെങ്കിലും അതുപോലെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ക്ലേ ആവശ്യമുള്ള സമയത്തും ഇങ്ങനെ ക്ലേ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേയുടെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ അങ്ങനെ ഹോം മെയ്ഡ് ആയിട്ട് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതല്ല. നമ്മൾ എപ്പോഴാണോ ഒരു കാര്യം ഉണ്ടാക്കുന്നത് ആ സമയത്ത് ഈ ക്ലേ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് യൂസ് ചെയ്യുക, അപ്പോൾ യൂസ് ചെയ്ത് തീർക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു യൂസേജ് വരുന്നത്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു ഡൗ പരുവത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ വെള്ളമൊന്നും ഒരുപാട് ഒഴിച്ചേക്കരുത്, അത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ശരിയായിക്കോളും. അപ്പോൾ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെച്ച് ക്ലേ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ആ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള എയർ ഡ്രൈ ക്ലേയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ, എളുപ്പത്തിൽ തന്നെ ആ ഒരു ക്ലേ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതേ നമ്മുടെ ക്ലേ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൈ കണ്ടല്ലോ, കൈ ആകെ ബോറായിട്ടിരിക്കുകയാണ്, ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്ത് വന്നിട്ട് വേണം ഇനി ഒന്നും കൂടി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് റെഡിയാക്കാൻ. അപ്പോൾ എന്തോരം നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നു അത്രയും നല്ലൊരു ടെക്സ്ചർ നമ്മുടെ ക്ലേയിന് കിട്ടും. അപ്പോൾ ക്ലേ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു നനഞ്ഞ തുണി എടുക്കാം. നനഞ്ഞ തുണിയിൽ വേണം ഈ ക്ലേ ഇങ്ങനെ വെക്കാനായിട്ട്. അപ്പോൾ ക്ലേ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നനഞ്ഞ തുണിയിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഒരുപാട് നേരത്തേക്കൊന്നും വെച്ചേക്കരുത്, ഒരു 2-3 മണിക്കൂർ വരെ ഇത് ഇരിക്കുകയുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ഹാർഡായി പോകും. അപ്പോൾ ഈ ക്ലേയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞതാണ്, നനഞ്ഞ തുണിയിൽ തന്നെ വെക്കുക, അതുപോലെ ഒരുപാട് നേരത്തേക്ക് സ്റ്റോർ ചെയ്യാനും പറ്റില്ല. പിന്നെ ഇതൊട്ടും തന്നെ ശൃംഗേജ് ഇല്ലാത്ത ക്ലേ ആണ്. അതായത് നമ്മൾ എങ്ങനെയാണ് മോൾഡ് ചെയ്യുന്നത് അതേ രൂപത്തിൽ തന്നെ ഒട്ടും മാറ്റമില്ലാതെ തന്നെ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും കിട്ടും. പിന്നെ ഒരു 5-6 മണിക്കൂറൊക്കെ കഴിയും ഇത് ഡ്രൈ ആയി തുടങ്ങാനായിട്ട്. പിന്നെ ഈ ഒരു ക്ലേ വെള്ളം വീണാൽ ചീത്തയായി പോകും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതേപോലെ ഇത് താഴെ വീണാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു ക്ലേ വെച്ചിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.